എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡെയർ ടു ടോക്കിന്റെ 48-ാമത്തെ എപ്പിസോഡാണ് പരിചയപ്പെടാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേര് ഈ സമീപ നാളുകളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പേളി പിനിയൽ പാപ്സുൽ, അല്ലെങ്കിൽ ഷോർട്ട് രൂപത്തിൽ PPP എന്നറിയപ്പെടുന്ന ഈ ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാടധികം പേരുടെ ഒരു ആകുലതയാണ്, കാരണം ഈ ഒരു പ്രശ്നം ഒരു സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണോ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ടെൻഷൻസുകൾ പലരെ സംബന്ധിച്ചുകൊണ്ട് ചിലർ മാരേജ് തന്നെ അവോയ്ഡ് ചെയ്യുന്ന കേസസ് ഉണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബോയ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും ഞാൻ സ്ട്രിക്ട്ലി ഫോർ ബോയ്സ് എന്ന് ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ കാര്യവും പെൺകുട്ടികൾ ആൺകുട്ടികളുടെ കാര്യവും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ലൈഫിൽ പല ഘട്ടങ്ങളിലും പല തരത്തിലുള്ള റോളുകൾ ചെയ്യുന്നുണ്ട്. അത് ചില സമയത്ത് നമ്മൾ പാരൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബ്രദർ എന്നുള്ള റോളുണ്ട്, അല്ലാത്ത കേസിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നുള്ള റോളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പലരെയും ഹെൽപ്പ് ചെയ്യേണ്ടുന്ന സിറ്റുവേഷൻസ് വരും, അവർക്കൊരു അഡ്വൈസ് കൊടുക്കേണ്ടുന്ന ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അവരെ പറ്റിയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗേൾസും കാണുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്താണ് പേളി പിനിയൽ പാപ്സ്യൂൾ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചില വീഡിയോകളുടെ അടിയിൽ വന്ന ഒരു കമൻറ്റിനെ പറ്റി തീർച്ചയായിട്ടും തന്നെ സംസാരിക്കേണ്ടതുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വീഡിയോയിൽ നമ്മൾ ഡോക്ടറെ മസ്റ്റായിട്ട് കാണണമെന്ന് പറയുമ്പോൾ ചിലർ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, എന്തിനാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പറയുവാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പലരും ചോദിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആരോടും നമുക്ക് ചോദിക്കാൻ ധൈര്യം പലപ്പോഴും കിട്ടാറില്ല എന്നുള്ളതാണ്. കാരണം അതൊരു ടാബൂഡായിട്ടുള്ള വിഷയമായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം കൺഫ്യൂഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ മാരേജ് പോലും അവോയ്ഡ് ചെയ്യുന്ന കേസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയായി തോന്നാം, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഇല്ല എന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം ഹാപ്പിയാണ് എന്ന് തിങ്ക് ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ് എന്നേ പറയുള്ളൂ. ഞാൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നിങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ. സോ അങ്ങനെയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുക, ഒരു ഗൈഡൻസ്, ഒരു ഐഡിയ കൊടുക്കുക, അങ്ങനെ അവർക്കൊരു പ്രതീക്ഷ, ലൈഫിൽ തന്നെ ഒരു പ്രതീക്ഷ വരും, ചിലപ്പം ലൈഫിലോട്ട് തിരിച്ചു വരുന്ന കേസസ് വരെ ഉണ്ടാവാം എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി തന്നെയാണ്, അങ്ങനെ ആ വീഡിയോ ഉപകരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കതെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു മാന്യത എന്നുള്ളത് ഓർമ്മപ്പെടുത്തിയാണ്. ഒരുപക്ഷെ ഈ വീഡിയോയും സമാന ചിന്താഗതിയിലുള്ള ആൾക്കാർ കാണും, അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം. എനിവേ, പേളി പിനിയൽ പാപ്സ്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബോയ്സിൻ്റെ പെനിസിലാണ് പേളി പിനിയൽ പാപ്സ്യൂൾ കാണുന്നത്. അത് എവിടെയായിട്ട് കാണുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പെനിസിൻ്റെ ഹെഡ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്, ഗ്ലാൻസ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ, ആ ഹെഡിൻ്റെ ഒരു എൻ പോർഷൻ, ടിപ്പിലല്ല, ആ ഒരു എൻ പോർഷനുള്ള ആ ഒരു സർക്കിൾ, ആ ഒരു മടക്ക് പോലുള്ള ആ ഒരു പ്ലേസ് ഉണ്ടല്ലോ. സോ ആ ഒരു പ്ലേസിലായിട്ട് ചെറിയ ചെറിയ കുരുക്കൾ കാണുക, അതിനെയാണ് പേളി പിനിയൽ പാപ്സ്യൂൾ എന്ന് പറയുന്നത്. കുരുക്കൾ എന്ന് പറയുമ്പോൾ വൈറ്റിഷ് ആയിട്ടുള്ളത് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ഒരു പിങ്ക് നിറത്തുള്ളതായിട്ടും കാണാൻ പറ്റും. അത് രണ്ടോ മൂന്നോ ഒക്കെ റോയിലായിട്ട് ഇത് നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് പേളി പിനിയൽ പാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇതൊരു രോഗമാണോ എന്നുള്ളത് പലരെ സംബന്ധിച്ചൊരു കൺഫ്യൂഷനാണ്, ഇല്ലെങ്കിൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണോ എന്നുള്ളത് പലരെ സംബന്ധിച്ചുള്ളൊരു കൺഫ്യൂഷനാണ്. എങ്കിൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു രോഗമല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ അവൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ടുന്ന വിഷയം ഇതിൽ കുറവാണ്, കുറവാണെന്നല്ല, ടെൻഷൻ അടിക്കേണ്ടുന്ന വിഷയം ഇല്ല എന്ന് തന്നെ പറയാം. ഇതൊരു നമ്മുടെ സ്കിൻ ഗ്രോത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ മൂക്കുരുവൊക്കെ പോലെ കാണുന്ന ഒരു, ഇല്ലെങ്കിൽ ചൂടുകുരുവൊക്കെ പോലെയുള്ള കാണാൻ അതുപോലെയുള്ള ഒരു സംഭവമാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല. കുട്ടികൾ ഉണ്ടാവാത്ത പ്രശ്നമോ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ, ഇറക്ഷം പ്രശ്നങ്ങളോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, വേദനയോ ചൊറിച്ചിലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പേളി പിനിയൽ പാപ്സ്യൂൾ എന്ന് പറഞ്ഞ കണ്ടീഷൻ സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നില്ല. സാധാരണഗതിയിലെല്ലാം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ടുന്ന ഒരു വിഷയമല്ല, അല്ലാതെ അതിലുപരി അതൊരു രോഗമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളതോ ആവശ്യമായിട്ടുള്ളതോ ആയിട്ടുള്ള ഘടകമൊന്നല്ല, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. കൃത്യമായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം വൈദ്യശാസ്ത്രത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് മെഡിക്കൽ സയൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചധികം സർവേസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്രായം മുതലേ തന്നെ പലരിലും പല ടൈം പീരീഡിൽ ഇത് കാണാം. ചിലപ്പോൾ ടീനേജിൽ കാണാം. ടീനേജ് കണ്ട സംഭവം ഓട്ടോമാറ്റിക്കലി ഒരു നിശ്ചിത ഏജ് ആകുമ്പം കാണാതാവും. അത് എന്താ പറയുക, സ്വാഭാവികമായിട്ട് ഇല്ലാതാവുന്ന കേസസുകളൊക്കെ ഉണ്ട്. അതേപോലെ നമ്മൾ ഏജ് വരുന്നതിനനുസരിച്ച് അത് മാറി മാറി പോകും. അത് പല ഏജുകളിൽ പലർക്കും അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇല്ലാതാവുന്ന കേസസ് ഉണ്ടാവുന്നുള്ളതാണ്. കുറച്ച് ഏജ്ഡ് ആയുള്ള ഇൻഡിവിജ്വൽസിൽ ഇത് കാണുന്നതിൻ്റെ പേഴ്സൻറ്റേജ് കുറവാണെന്നുള്ളതാണ്. കാരണം ആ ഒരു ഏജിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ തന്നെ അപ്രത്യക്ഷമാവുന്ന കേസസുകളാണുള്ളത്. ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദറിനോട് സംസാരിച്ചപ്പോൾ അവന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു ടീനേജിലുണ്ടായിരുന്നു. പിന്നീട് അത് പെട്ടെന്ന് തന്നെ മാറി, അവനിപ്പോൾ ഏകദേശം 20-21 വയസ്സാവുന്നേ ഉള്ളൂ. സോ അവൻ ഈ ഒരു പ്രശ്നം മാറി, ഓട്ടോമാറ്റിക്കലി തന്നെ മാറി.
എന്നുള്ളതാണ്. അത് പലരുടെ കേസിലും പല ടൈം പീരീഡിൽ മാറും അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ ടെൻഷൻ അടിക്കേണ്ട വിഷയമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സർക്കംസിഷൻ എന്ന് പറയുന്നില്ലേ, നമ്മുടെ സുന്നത്ത് എന്ന് ഇസ്ലാമിക വിശ്വാസ പ്രകാരം പറയുന്ന ആ സംഭവം മെഡിക്കൽ പ്രാക്ടീസ് എന്ന രീതിയിൽ പണ്ട് മുതലേ തന്നെ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ പല റിച്വൽസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചില ജനതയിലും ഇത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് റിലീജിയസ് ആയിട്ട് മാത്രമല്ലാതെ ചിലയിടത്തുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു റിച്വൽ എന്ന രീതിയിലും ഈ ഒരു ഫോർ സ്കിൻ റിമൂവ് ചെയ്യുന്ന സർക്കംസിഷൻ എന്ന് പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട്, അഗ്രചർമ്മം കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ്സ്. സോ ഇങ്ങനെ അഗ്രചർമ്മം റിമൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സർക്കംസിഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ഈ ഒരു സംഭവം കാണുന്ന പേളി പിനിയൽ പാപ്സ്യൂൾ അല്ലെങ്കിൽ PPP കാണുന്നത് കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. കുറവാണെന്നുള്ളതാണ്, അല്ലാണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല, കുറവാണെന്നുള്ളതാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. സോ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്? കാരണം ഈ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പെനിസിന് സൗന്ദര്യമില്ല എന്നൊക്കെ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിചിത്രമാണ് കേട്ടോ, ഓരോ ആൾക്കാരുടെ ചിന്താഗതികൾ വിചിത്രമാണ്. ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ടാവും, പക്ഷേ ലെങ്ത് പോരാ. ആവശ്യത്തിനുള്ള ആ ഒരു തിക്നെസ് ഉണ്ടാവും, എന്നിട്ട് അവർ വരുന്നു ആ തിക്നെസ് ഇല്ല. എന്തൊക്കെയോ ചിന്തിക്കുവാണ്, എന്തോ എക്സ്ട്രാ വേണം, അതുണ്ടെങ്കിൽ അത് അടിപൊളിയാവുള്ളൂ, ആവശ്യത്തിനുള്ള സൗന്ദര്യമില്ല, എന്തൊക്കെയോ ഉള്ള അനാവശ്യ ആകുലതകളാണ് നമ്മുടെ ചുറ്റുള്ള പലരുടെയും മനസ്സിൽ. നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല, നമ്മളെ തൊട്ടടുത്ത് നിന്ന് കൂട്ടുകാരനെ ഈ ഒരു കൺഫ്യൂഷൻസൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അയാൾ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ഒരു മാരേജിലോട്ട് പോലും പോകാനുള്ള മടി വളരെ സംബന്ധിച്ചും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ വരാൻ സാധ്യതകളുണ്ട്. കാരണം ചിന്തിച്ചു കൂട്ടുന്ന ഒരു പ്രശ്നം കൊണ്ടാട്ടോ, അല്ലാണ്ട് അതിനെ കൊണ്ടൊരു പ്രോബ്ലമോ ഒരു സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസോ കാര്യങ്ങളോ ഒന്നും അല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കേസിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഡോക്ടറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ഐഡിയാസ് കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ റെഡിയാവും. ഇനി അല്ലാത്ത പക്ഷം അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസ് എന്ന രീതിയിൽ പലതരത്തിലുള്ള മെത്തേഡ്സുകളുണ്ട്. ആ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. ഇതൊരു ഡെർമറ്റോളജിസ്റ്റിനെ, ഒരു സ്കിൻ ഡോക്ടറിനെ കാണുന്നതാണ് നല്ലത്, കാരണം സ്കിൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, CO2 ലേസർ ടെക്നോളജി ഉണ്ട്, റേഡിയോ തെറാപ്പിക് മെത്തേഡ്സുകളുണ്ട്, അതുപോലെ തന്നെ ക്രയോ തെറാപ്പിക് മെത്തേഡ്സുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേസർ തെറാപ്പിയൊക്കെ ചെയ്ത് അത് കരിച്ചരിച്ച് കളയാം. ഒരു നംനെസ് ഉണ്ടാക്കും, ഒരു ഓൽമെൻറ്റ് പുരട്ടിയിട്ട് ചെറുതായിട്ടൊരു മരവിപ്പിക്കുന്ന പോലെ ഒരു അനസ്തേഷ്യ കൊണ്ടുവന്നിട്ട് അതിനുശേഷം ലേസർ ഉപയോഗിച്ച് ഇത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് ഒരു രണ്ടാഴ്ചയോളം അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാവും. ആ ഒരു സ്കിന്നൊക്കെ പഴയപടിയായി വരുന്നവരെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഇത് പ്രോപ്പറായ രീതിയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെത്തേഡ്സുകളൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരിക്കലും ഒരു എന്താ പറയുക, സജസ്റ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷനായിട്ട് പറയുന്നില്ല. കാരണം അത് ആവശ്യമില്ല, അത് ചെയ്യേണ്ടുന്നൊരു ആവശ്യമില്ല. നോർമലായിട്ട് തന്നെ പോകുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു കുഴപ്പമുണ്ടാക്കുന്ന നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യണമെന്നില്ല എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ചിലപ്പം നാളെ അത് അപ്രത്യക്ഷമാവുക എന്നുള്ളതാണ്. മാക്സിമം ശ്രദ്ധിക്കണം എന്നൊരു കാര്യം, ഹൈജീൻ എപ്പോഴും കീപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. ഈ പ്രൈവറ്റ് പാർട്ടൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുക, കുളിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ ഫോർ സ്കിന്നൊക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലാണ്ട് ഇതിനെ ഓർത്തിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത്. വെറുതെ ഈ തെറാപ്പിക് മെത്തേഡൊക്കെ ചെയ്തിട്ട് പോയിട്ട് കുറേ പൈസയൊക്കെ കളയേണ്ടുന്ന അങ്ങനെയൊന്നും ആവശ്യകത ഇല്ലാതുള്ള സത്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഹോം റെമഡീസ് എന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വേരിഫൈഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, ഇപ്പം ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റും. അങ്ങനെ വേരിഫൈഡ് അല്ലാത്ത ചില പ്രാക്ടീസസ് പറയുകയാണെങ്കിൽ, കാസ്റ്റർ ഓയിൽ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഈ ഒരു പെനിസിൻ്റെ ഗ്ലാൻസിലെ ആ ഒരു ടിപ്പ് ഭാഗം, അതിന് കൊറോണ എന്നാണ് കേട്ടോ പറയുക, ആ ഒരു എൻഡിന് കൊറോണ എന്നാണ് പറയുക. സോ അവിടെയൊക്കെ ഈ ഒരു കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയുക. അതേപോലെ തന്നെ അലോവേര ജെൽ, നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ല് പുരട്ടി ഇതേപോലെ തന്നെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു അവർ വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അങ്ങനെയുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യാം. പിന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്, നമ്മുടെ വൈറ്റ് കോൾഗേറ്റ് ടൂത്ത്പേസ്റ്റ് ഇല്ലേ, വൈറ്റ് ആയിട്ടുള്ള ടൂത്ത്പേസ്റ്റ്, സോ അത് അവിടെ പുരട്ടിയിട്ട് ഒരു മണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ വെയിറ്റ് ചെയ്യുക, അത് എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിശ്ചിത എന്താ പറയുക, ദിവസങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് ചില ആൾക്കാർ പറയുന്നത്. അതിൽ എത്ര കണ്ടി ശരിയുള്ളത് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു മെഡിക്കൽ പ്രാക്ടീസായിട്ട് പറയുന്ന കാര്യമല്ല, വേരിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു പേളി പിനിയൽ പാപ്സ്യൂൾ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഓയിൽമെൻറ്റോ ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓയിൽമെൻറ്റ് വാരിത്തേക്കരുത്. അതൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും തേച്ചതിനെ കൊണ്ട് ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേളി പിനിയൽ പാപ്സ്യൂൾ ഉണ്ടെങ്കിൽ വേദന അതുപോലെ ചൊറിച്ചിൽ
അല്ലെങ്കിൽ ആ ഒരു അഗ്രചർമ്മത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ് കാണുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പേളി പിനിയൽ പാപ്സ്യൂൾ ഉണ്ടാക്കില്ല, ഇല്ലെങ്കിൽ PPP ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ അങ്ങനെ വല്ലതും ഉണ്ട്, ചൊറിച്ചിലോ വേദനയോ അവിടെ ലിക്വിഡ് ഇങ്ങനെ ഫോം ചെയ്യുന്ന അവസ്ഥയോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഒരു ലക്ഷണമാണെന്നുള്ളതാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഒരു ടീനേജിൽ ഇത് കാണുകയാണ്, പിന്നെ അത് ചിലപ്പോൾ ലൈഫ് ലോങ് തന്നെ ചിലർക്ക് നിൽക്കാം, ചിലർക്കത് നിശ്ചിത ഏജാകുമ്പോൾ നഷ്ടപ്പെട്ട് പോകാം, അങ്ങനെയൊക്കെയാണ് കാര്യം കേട്ടോ. കാരണം എല്ലാവർക്കും നിശ്ചിത ഏജാകുമ്പോൾ ഇത് അപ്രത്യക്ഷമാവും എന്നും നമുക്ക് 100% പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ വലിയൊരു ശതമാനം ആൾക്കാരിൽ, 50% എല്ലാം മേലെ ആൾക്കാരിൽ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇത് രൂപപ്പെടുന്നുണ്ട്, ചിലപ്പോൾ അത് ലൈഫ് ലോങ് തന്നെ നിലനിൽക്കുന്ന ഒരു കേസസുകളും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇപ്പം ടീനേജിൽ വന്നു, അത് പിന്നീട് അതിന് ഷേപ്പ് മാറുന്നു, അതുപോലെ ചൊറിച്ചിൽ വരുന്നു, വേദന വരുന്നു, അതിലും അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഇൻഫെക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ ഡോക്ടർ തീർച്ചയായിട്ടും കണ്ടിട്ട് അതിൻ്റേതായ മെഡിക്കേഷൻസുകൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും കാണുമ്പം അത് ഈ ഒരു പേളി പിനിയൽ പാപ്സ്യൂൾ ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഓ ട്രീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിരിക്കരുത്. ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങളായിരിക്കും. പേളി പിനിയൽ പാപ്സ്യൂൾ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല, ഇതിലെ സത്യം മനസ്സിലാക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, പേളി പിനിയൽ പാപ്സ്യൂൾ അല്ലെങ്കിൽ ഈ PPP എവിടെയാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പെനിസിൻ്റെ ആ ഒരു ഗ്ലാൻസിൻ്റെ ഏറ്റവും ആ ഒരു പോർഷനിലേക്ക്, ആ ഒരു കൊറോണ പോർഷൻ, അവിടെ മാത്രമാണ് ഈ ഒരു പേളി പിനിയൽ പാപ്സ്യൂൾ കാണുന്നത്. അല്ലാതെ പെനിസിൻ്റെ ബാക്കി പാർട്ടിലെല്ലാം ഉണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളെല്ലാം പേളി പിനിയൽ പാപ്സ്യൂൾ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വന്നായിരിക്കും. സോ അങ്ങനെ വല്ലതും ഇതാണെന്ന് കരുതിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചിരിക്കരുത്. ഡോക്ടറെ കാണേണ്ടത് ഡോക്ടറെ കാണണം, കാരണം അത് വല്ല ഇൻഫെക്ഷൻസും ആയിരിക്കാം. അത് അതിനാവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസുകൾ എടുത്തിട്ട് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു ഫൈനൽ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, PPP അല്ലെങ്കിൽ പേളി പിനിയൽ പാപ്സ്യൂൾ എന്നുള്ളത് സാധാരണ ഒരു എന്താ പറയുക, ചെറിയ സെല്ലുലാർ ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അതിൽ വെറുതെ അനാവശ്യ ആകുലതകൾ സൃഷ്ടിക്കേണ്ട ആവശ്യകതയില്ല. അതൊരു രോഗമല്ല, സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല, അതുകൊണ്ട് കുട്ടികളുണ്ടാവാത്ത പ്രശ്നമില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് സൈക്കോളജിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, ഇതിനെപ്പറ്റി ഓർത്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. ഇനി അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപോലെ പൈസ കൊടുത്തിട്ടെങ്കിൽ നിങ്ങൾക്കത് ആ റിസ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റേതായ രീതിയിലുള്ള ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഇല്ലേ, അവരെ കണ്ടിട്ട് ഡീൽ ചെയ്യേണ്ടുന്ന വിഷയമാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനെയും ഇതിനെയും വേർതിരിച്ച് കാണാനും പറ്റണം. ചൊറിച്ചിലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണും, കാരണം അതൊരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിരിക്കും, പേളി പിനിയൽ പാപ്സ്യൂൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാടധികം പേര് നമ്മളോട് ചോദിച്ചിട്ടില്ലാണ്, കാരണം ഇത് ഒരുപാട് പേരിൽ കാണുന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു 50% എബോ ആൾക്കാരിലും ഇത് ജീവിതത്തിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ആകുലതയുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്, ചിലർ മാരേജ് പോലും അവോയ്ഡ് ചെയ്യുന്ന വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്നുള്ളത്. ചിലപ്പോൾ സത്യങ്ങൾ വിചിത്രമാണെന്നുള്ളതാണ്, ചിലർക്ക് ചിലർ വിചാരിക്കണം അയ്യോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എന്നുള്ളത്. എനിവേ, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കാരണം അവർക്കും ഈ പ്രശ്നം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് മസ്റ്റായിട്ട് അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വലിയൊരു കമൻറ്റിൽ രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈ ചെയ്തതിനുള്ള കാരണം രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തുടർന്ന് വീഡിയോസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ വേറൊരു കാര്യം, ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ഇതിൻ്റെ നിരപ്പേൽ എന്നുള്ളതാണ് അതിൻ്റെ ഐ ഡി. ലിങ്കൊക്കെ ആണ് ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്നത് പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിധിൻ രാജ്. ടാറ്റാ.